കേരളത്തിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയ അഭയ കേസ് ബോളിവുഡ് സിനിമയാകുന്നു. കേസിൽ നിയമ പോരാട്ടം നടത്തുന്ന ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ആത്മകഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രത്തിൽ ഇർഫാൻ ഖാൻ ആയിരുന്നു നായകൻ. 1992 മാർച്ച് 27 നടന്ന കൊലപാതകം, മാറി മാറി വന്ന വിവിധ ഏജൻസികളുടെ അന്വേഷണം, നീണ്ട 25 വർഷത്തെ കോടതി നടപടികൾ, ഇപ്പോഴും തുടരുന്ന നിയമ പോരാട്ടം, എല്ലാം അഭ്രപാളിയിലേക്ക് പകർത്താനെത്തുന്നത് മുംബൈ ആസ്ഥാനമായ നിർമ്മാണ കമ്പനികളാണ്. ICM എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനും കൾട്ട് എന്റർടൈൻമെന്റിനും വേണ്ടി നിർമ്മാതാവ് ആദിത്യ ജോഷി താനുമായി ചർച്ച നടത്തിയെന്ന് അഭയ കേസ് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. അഭയ കേസ് ഡയറി എന്ന പേരിൽ ജോമോൻ എഴുതിയ ആത്മകഥ അടിസ്ഥാനമാക്കിയാകും സിനിമ ഒരുക്കുന്നത്. ഈ മാസം 31 കരാർ ഒപ്പുവെക്കും. ബോളിവുഡ് നടൻ ഇർഫാൻ ഖാനാകും നായകനെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കോടതിയിൽ നടക്കുന്നതും കോടതിക്ക് പുറകിൽ നടക്കുന്നതും വെളിയിൽ നടക്കുന്ന ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ സിനിമയിലൂടെ 3 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ സിനിമയിലൂടെ ഇത് ജനങ്ങൾ ബോധ്യമാകുന്നു. ഒരു വർഷത്തിനകം ചിത്രീകരണം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്നും കേരളത്തിൽ തന്നെ ചിത്രീകരിക്കാനാണ് ആഗ്രഹമെന്നും നിർമ്മാതാക്കൾ പറഞ്ഞതായി ജോമോൻ പറഞ്ഞു. അഭയ കേസ് പശ്ചാത്തലമാക്കി ക്രൈം ഫയൽ എന്ന ചിത്രം നേരത്തെ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.